അന്തരിച്ച കവയത്രി സുഗതകുമാരിക്ക് ഇന്ന് 87-ാം പിറന്നാളാണ്. വേർപാടിൻ്റെ വേദനയാറും മുമ്പേ എത്തിയ പിറന്നാൾ ദിനത്തിൽ അമ്മയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മകൾ ലക്ഷ്മി ദേവി. എണ്ണമറ്റ കവിതകൾ പിറന്നുവീണ മണ്ണ്, വൻമരങ്ങളുടെ തണൽ വീഴുന്ന വരതയെന്ന വീട്ടിൽ മഹാമൗനത്തിന്റെ ശൂന്യത, ചാരുകസേരയിലെ എഴുത്തുമേശയിൽ എഴുതപ്പെടാത്ത കവിതകൾ ബാക്കി. കഴിഞ്ഞുപോയ കാലത്തിന്റെ അടയാളങ്ങളായി ഓർമ്മചിത്രങ്ങളും അടുക്കിവച്ച പുസ്തകങ്ങളും. സാർത്ഥകമായൊരു ജീവിതം പൂർത്തിയാക്കി എഴുത്തുകാരി മടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കാലം ആ ജീവിതത്തിന് 87 വയസ്സ് കുറിക്കുന്നത്. അമ്മ ഉണ്ട് അവിടെ എന്നൊരു ഒരു ഉള്ളിലൊരു ബോധ്യം, അത് മതി നമുക്കൊരു സമാധാനം തരാൻ. അത് ഇല്ല എന്ന് എനിക്ക് ഇതുവരെ അങ്ങോട്ട് അതങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടില്ല. ഒരു സമ്പൂർണമായ ഒരു ജീവിതം, പൂർണ്ണമായ ഒരു ജീവിതമായിരുന്നു. ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യുന്നതിനേക്കാളും, ഏതൊരു സ്ത്രീ ചെയ്യുന്നതിനേക്കാളും അധികമായിട്ട് ചെയ്തു. അതിൻ്റെ ഒരു സംതൃപ്തി അമ്മയ്ക്കുണ്ടായിരുന്നു കാണണം. എന്നാലും പോയി കഴിയുമ്പോഴുള്ള നഷ്ടം നമുക്കാണല്ലോ. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും നോവുകളെ നെഞ്ചിലേറ്റി സർവചരാചരങ്ങളുടെയും മാതൃഭാവത്തിൽ ജീവിച്ച അമ്മ, അവരുടെ വിലാപങ്ങൾ സമൂഹത്തെ എത്രത്തോളം സ്പർശിച്ചുവെന്ന് ആ മരണശേഷം താൻ കൂടുതൽ തിരിച്ചറിയുന്നുവെന്ന് മകൾ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടു, കേരളത്തിലെ ചില വളരെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ വരെ ഈ പോസ്റ്ററുകൾ പടം ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയുമൊക്കെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണല്ലോ അത് കാണിക്കുന്നത്. അതുമൊക്കെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം കൊടുത്തേനെ. അമ്മ പറയുമായിരുന്നു, ഞാൻ വെറുതെയാണ് പലതും ചെയ്യുന്നത്, ഒന്നിനും ഫലമില്ല എന്ന് അവസാനമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. തനിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരു പൂ പോലും ഇറുക്കരുതെന്ന് ആഗ്രഹിച്ച എഴുത്തുകാരിയുടെ പേരിൽ നട്ട വൃക്ഷത്തൈകൾ അത്രയും അവരുടെ സ്മാരകങ്ങളായി ഉയരുകയാണ്. ഒപ്പം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത ആറന്മുളയിലെ കുടുംബ വീടും കവയത്രിക്കായി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അഹോ ഭാഗ്യമീ ദർശനം, ഭാഗ്യം എന്നാലാ പൂർണം, തിരക്കുന്നു ചിത്തം കഴൽ ചോട്ടിലെങ്ങമ്മ തൻ ശ്യാമരൂപം, ജലാർദ്രം പ്രിയം സൗമ്യശോഭം. അക്ഷയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്. സുഗതകുമാരിയുടെ വിയോഗത്തിന് ശേഷം പ്രതിസന്ധിയുടെ നിഴലിലാണ് അഭയ. നിരാലംബരുടെ ആശ്രയ കേന്ദ്രമായ അഭയയ്ക്കായി കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അഭയയുടെ ചുമതലക്കാർ. തനിക്ക് ശേഷം അഭയയുടെ ഭാവി എന്താകും? ഈ ആകുലതയെക്കുറിച്ച് ഒരിക്കൽ സുഗതകുമാരി മനസ്സ് തുറന്നു. വലിയ വീക്ഷണം ഉള്ളവർക്ക് മാത്രമേ അഭയം സഹായിക്കാൻ പറ്റുള്ളൂ. നാളെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് വാസ്തവത്തിൽ ആശങ്കയുണ്ട്. തരുന്നവർ തരട്ടെ, എന്നും എന്താണ് ഈ യാചനാ പാത്രവും കൊണ്ട് ഞാൻ നടക്കണോ? പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു 35 വർഷങ്ങൾക്ക് മുൻപ് അഭയയുടെ പിറവിയിലേക്ക് നയിച്ചത്. അന്നു തൊട്ടിന്നുവരെ മാനസിക വിഭ്രാന്തിയുള്ളവർക്കും ലഹരിക്കടിമപ്പെട്ടവർക്കും നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം ആശ്രയ കേന്ദ്രം. അഭയയ്ക്കായി ആരോടും സഹായം ചോദിച്ചു വാങ്ങാൻ മടിക്കാതിരുന്ന സുഗതകുമാരിയുടെ തണലിലായിരുന്നു സ്ഥാപനത്തിന്റെ വളർച്ച. സുഗതകുമാരി അവശനിലയിലായതോടെ സഹായങ്ങളും കുറഞ്ഞു. അഭയയുടെ ടീച്ചറമ്മ വിട പറഞ്ഞതോടെ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ പരിങ്ങലിലാകുമെന്നാണ് ആശങ്ക. പുറത്തുനിന്നുള്ള സഹായം നമുക്ക് ഒരു കൃത്യതയോടെ കിട്ടാറില്ലല്ലോ. അത് അവരുടെ മനസ്സ്, ആ മനസ്സനുസരിച്ച് അത് കൃത്യത എന്ന് നമുക്ക് അതിൽ പറയാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് പേര് വെൽവിശേഷിച്ച് നമ്മളെ സഹായിക്കുന്നുണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിന്റെ 10 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാരിന്റെ 5 ലക്ഷം രൂപയുമാണ് അഭയഗ്രാമത്തിനായി കിട്ടുന്ന ഗ്രാന്റുകൾ. കേന്ദ്ര സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 3 വർഷവും സംസ്ഥാന സർക്കാരിൻ്റെത് മുടങ്ങിയിട്ട് 1 വർഷവുമാകുന്നു. സാമ്പത്തിക ഞെരുക്കം മൂലം കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിയടക്കം മുടങ്ങിക്കിടക്കുന്നു. അമ്മയെ വിശ്വസിച്ച്
സംഭാവന നൽകിയിരുന്നവരും പല സംഭാവനകളും ഇനി നിലയ്ക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അഭയുടെ ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. സുഗതകുമാരിയുടെ വേർപാടോടെ വിസ്മൃതിയിലാണ്ട് പോകേണ്ടതല്ല അഭയഗ്രാമം എന്ന മാതൃക. അനേകർക്ക് അഭയസ്ഥാനമായ അഭയയ്ക്ക് ഇനിയും സമൂഹത്തിൻ്റെ കൈത്താങ് വേണം. റോണി ജോസഫിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്.